कड़वा बीदी वायनाड चीराल ग्राम कई दिवस प्रदेश कड़वये पिड़कूड़ान्ल श्रम प्रदेश रूड़ स्थापित मुंडकोल्ले वल्लत्तूर स्थापित अदसमय कई दिवस प्रदेश कड़वये आक्रमण पशु കൂടുതൽ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും അനൂപ് കെ ആർ ചേരുന്നുണ്ട്. അനൂപ്, കടുവ ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തുടനീളം അതുപോലെ മലനിരകളിലും അതുപോലെ തന്നെ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ തന്നെ കടുവ ഭീതി ഒഴിയുന്നില്ല. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു, ജനവാസ കേന്ദ്രങ്ങളിൽ കടുവ ഇറങ്ങുന്നു തുടങ്ങിയ വാർത്തകളാണ് ദിനംപ്രതി വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രണ്ടാഴ്ചകാലമായി വയനാട് ചീരാലിൽ ചീരാലും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന കടുവയെ പിടികൂടാനുള്ള വനവകുപ്പിന്റെ ശ്രമങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വെള്ളിയാഴ്ച രാത്രിയാണ് ഏറ്റവും ഒടുവിൽ ഈ പ്രദേശത്ത് കടുവ ഒരു വളർത്തുമൃഗത്തെ ആക്രമിച്ചു കൊല്ലുന്നത്. വല്ലത്തൂരായിരുന്നു ഈ സംഭവം. വല്ലത്തൂർ സ്വദേശിയായ വിപിന്റെ 3 വയസ്സുള്ള പശുവിനെയാണ് കടുവ എത്തി ആക്രമിച്ചു കൊന്നത് പുലർച്ചയിൽ. ഇതെ തുടർന്ന് വലിയ പ്രതിഷേധമെല്ലാം ഈ സമീപ ദിവസങ്ങളിൽ 3 പശുക്കളെയാണ് ഇത്തരത്തിൽ കൊന്നത്. വലിയ പ്രതിഷേധം പ്രദേശത്ത് നിലനിൽക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇവിടെ കൂടുകൾ സ്ഥാപിച്ചത്. ഈ വെള്ളിയാഴ്ച വല്ലത്തൂരിൽ ഒരു പശുവിനെ കുടിപ്പിച്ചതോടെ നേരത്തെ സ്ഥാപിച്ച കൂടുകൾ ഈ പ്രദേശത്തേക്ക്, ഒരു കൂട് ഈ പ്രദേശത്ത് വല്ലത്തൂർ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 2 കൂടുകളാണുള്ളത്, 1 മുണ്ടക്കൊല്ലിയിലും 1 വല്ലത്തൂരും. എന്നാൽ ഈ കൂടുകളിലേക്കൊന്നും കടുവ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാനുള്ള അല്ലെങ്കിൽ കടുവ കുടുങ്ങാനുള്ള ഒരു സാധ്യത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു സാഹചര്യം. അതിന്റെ വലിയൊരു ഭീതി ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കൂടുകൾ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിൽ മുണ്ടക്കൊല്ലി, കരുവള്ളി, കണ്ടർമല, കരുവള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ കടുവ ഭീതി അത് സൃഷ്ടിക്കുന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് തന്നെ പറയാം. വെള്ളിയാഴ്ച പ്രദേശത്തെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം വൈൽഡ്ലൈഫ് വാർഡനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ചയിലും നടത്തിയിരുന്നു. വലിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു ചർച്ച. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ കൂടുകൾ സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. കൂടുകളിൽ കടുവ കുടുങ്ങാത്ത പക്ഷം അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായ തെരച്ചിൽ നടത്തുമെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു, വെള്ളിപ്പാട്ടുകൾ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ കൂടുകൾ സ്ഥാപിച്ച് 2 ദിവസം വിട്ടു, വീണ്ടും മറ്റു സ്ഥലത്തേക്ക് കൂടുമെങ്കിലും അതിലും കടുവ കുടുങ്ങാത്തൊരു സാഹചര്യത്തിൽ ഇതിനെ എത്രയും പെട്ടെന്ന് ഈ മേഖലയിൽ വ്യാപകമായ പരിശോധനകൾ തെരച്ചിൽ നടത്തി കടുവയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് പിടികൂടി നാട്ടുകാരുടെ ആശങ്ക മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുണ്ടാവുന്നത്. ഈ ഒരു ആവശ്യം ഉന്നയിച്ച് അവർ വലിയ പ്രതിഷേധത്തിലേക്കും സമരത്തിലേക്കും കൂടി കടക്കുന്നൊരു സാഹചര്യം ഈ മേഖലയിലുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൊല്ലപ്പെട്ട പശുക്കളുടെ ഉടമസ്ഥർക്ക് നഷ്ടപരിഹാര തുക ഉൾപ്പെടെ നൽകിയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ത്വരിതഗതിയിൽ ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ ആവശ്യങ്ങളെല്ലാം വനവകുപ്പ് അംഗീകരിക്കുകയും അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. എങ്കിലും ഇത്തരത്തിൽ 2 ദിവസമായും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അവരുടെ ഉപജീവന മാർഗമാണ്, ഈ മേഖലയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമാണ് അവരുടെ പശുക്കൾ. ക്ഷീര കർഷകരാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഈ വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ അവർക്ക് അവരുടെ ജീവിത വരുമാന മാർഗത്തിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിധത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നൊരു ആവശ്യം അവർക്കിടയിൽ ശക്തമാവുകയാണ്. ഏതായാലും അതിനനുസരിച്ചുള്ള നടപടികളും വയനാട് ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. എങ്കിലും ഈ 2 ദിവസമായും ഈ കടുവ കൂട്ടിലകപ്പെടാത്തത് ഒരു പ്രതിസന്ധി മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടലുകൾ, ശക്തമായ ഇടപെടലുകൾ ഈ മേഖലയിൽ കൂടുതൽ ആവശ്യമാണെന്നൊരു എന്നാണ് നാട്ടുകാരുടെ ഒരു അഭിപ്രായം. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ഈ മേഖലയിൽ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാനാണ്. ഇന്ന് കൂടി ഇത്തരത്തിൽ ഈ കൂട്ടിൽ കടുവ കുടുങ്ങുമോ എന്ന് നിരീക്ഷിച്ച് ഇല്ലെങ്കിൽ അതിനെ എത്രയും വേഗം പിടികൂടാനുള്ള മറ്റു നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് മേഖലയിലെ ജനങ്ങൾ. ഏതായാലും വയനാട്ടിൽ ഇത്തരത്തിൽ വനോര മേഖലകളിൽ മറ്റിടങ്ങളിലെല്ലാം എന്ന പോലെ ഇപ്പോൾ ചീരാലിലും കടുവ സൃഷ്ടിക്കുന്ന ആശങ്ക ഒഴിയില്ല. ശരി അനൂപ്, കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങിയ കടുവയെ പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് വനം വകുപ്പും അതുപോലെ തന്നെ നാട്ടുകാരും. അനൂപാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.